da. എന്റെ പൊന്നച്ച ഇന്റർവ്യൂവും ഈ അപ്പോയിന്റ്മെന്റും എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ ആ മുഹമ്മദ് അലിയും സോറി അവന്റെ ചൈനക്കാരൻ ബോസും കൂടെ ഉണ്ടാക്കുന്ന പണിയാ ഒരോളം ഉണ്ടാക്കി നമ്മളെങ്ങാനും ശ്രദ്ധയപ്പെട്ട് പോയാലുണ്ടല്ലോ നമ്മുടെയോ നമ്മുടെ കമ്പനിക്കെതിരെയോ ആരെന്ത് ആരോപണം ഉണ്ടാക്കിയാലും ഇതേ വാർത്താ പ്രാധാന്യത്തോടുകൂടി അന്നും ഈ ടി വിക്കാരും പേപ്പർകാരും ഇത് കൊടുക്കും ഈ കാടളക്കിയുള്ള വേട്ട തൽക്കാലം വേണ്ടെന്ന് വെച്ചു അത്രേ ഉള്ളൂ In this week's program, we are introducing to you Mr. Sunny Palamattam, Chairman and Managing Director, Sunny Group of Companies. Mr. Sunny, who hails from Kerala, started his business in Singapore just 5 years back. And today, their company is the number one construction and real estate development company in Singapore. Well, Mr. Sunny, what makes you so dynamic and successful in the short period? I think it's my... To the camera, please. Well, I think it's my hard work, my sincerity, my commitments, and above all, his blessings. Mr. Sunny? Excuse me. Hello? ഞാൻ ഇതിയാനെ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ്. പിന്നെ എവിടുന്നാന്ന് ചോദിച്ചാ എന്റെ ബെഡ്റൂം എന്ന്. അപ്പൊ സംശയം ഇന്റർവ്യൂ എങ്ങനെ കാണുന്നു എന്നല്ലേ. ഇഷ്ടമുള്ളവർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു യന്ത്രം എന്റെ കയ്യിലുണ്ട്. കാണാൻ കൊള്ളാവുന്ന വല്ലിടത്തും വെച്ച് കവർ ചെയ്യാൻ ആ കഴുതകളോട് പറ. ഓക്കേ, നമ്മുടെ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് ഷൂട്ട് ചെയ്യാം. അപ്പൊ കാണാൻ നന്നായിരിക്കും. തീർച്ചയായും, സാറിന് തിരക്കാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്കും കാണുന്നവർക്കൊക്കെ ഇഷ്ടം പുറത്ത് വെച്ചെടുക്കുന്നത് തന്നെയാണ്. മിസ്റ്റർ സണ്ണി, can you tell us about your future plans and personal life? Okay, my future plans, you know, our company is going to construct the tallest hotel. Excuse me. Hello? ഇന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് അറിഞ്ഞ ഞാൻ ഒരു സ്റ്റൈൽ ഹാറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഹാറ്റ്? ആ, ഹാറ്റ്. നിങ്ങളുടെ കാറിന്റെ ഡാഷ്ബോർഡിൽ കിടപ്പുണ്ട്, എടുത്താട്ടെ. Excuse me. I'll be back. One second. വേഗം തുറന്നെടുക്കടോ. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? നൈസ് നൈസ്, കൊള്ളാം കൊള്ളാം. താങ്ക് യു. എന്താ നിന്റെ തീരുമാനം? അതിനെ തന്നെ ആലോചിച്ചാലോ. നിന്റെ അമ്മച്ചി പറയുന്നത് എന്റെ താല്പര്യക്കുറവുണ്ടാ നിന്റെ കല്യാണം നടക്കാത്തേന്നാ. ഇന്നലെ രാത്രിയും വിളിച്ചിരുന്നു. എന്റെ അച്ചായ ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. ഒരു പെണ്ണാണെങ്കിൽ ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ, മറ്റൊരു പെണ്ണാണെങ്കിൽ ഫോൺ വിളിയോട് ഫോൺ വിളി. ഒരു കാര്യം ഷുവറാണ്, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്റെ തലയെ കയറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഓക്കെ, ശരി, കൂട്ടെ. ഞാൻ ഇറങ്ങുന്നു. അച്ഛന് മാറി കൂട്ടെ.
Staying here. Thank you. Eh? Thank you so much, sir. Okay, can I meet you tomorrow at Water Sports Club? Eh? Hey. Hello. See you sometime later. Okay,
ഹലോ ഹലോ സീ യു സം ടൈം ലേറ്റർ എന്നതിനാ എന്നതിനാ ഇനിയും കാണുന്നത് ആരേ ആരേ കാണുന്ന കാര്യാ എന്നതിനാ ആ പെണ്ണിനോട് ഇനിയും കാണാമെന്ന് പറഞ്ഞത് അത് ആൾക്കാർ യാത്ര പറയുമ്പോൾ പറയുന്ന ഒരു ഫോർമാലിറ്റി വാക്കല്ലേ അപ്പോൾ ആ പെണ്ണിന് ലിഫ്റ്റ് കൊടുത്തതോ അതാ സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്തല്ലേ ഇതൊക്കെ വലിയ കാര്യമാക്കേണ്ട പ്രശ്നമുണ്ടോ ഉണ്ട് പ്രശ്നമുണ്ട് ഇതിയാൻ എന്റെ അല്ലേ